എല്ലാരും പറയണ്ടല്ലോ വാവച്ചിക്ക് പൈസ തീ പൈസ തീ പൈസ അപ്പൊ ഇതാറിയോ മോണിറ്റൈസേഷൻ ആയോ പൈസ വന്നു തുടങ്ങിയോ എന്താ ഒരു അഭിപ്രായം അഭിപ്രായം ഇല്ല എവിടേക്ക് വിളിച്ചാലും വരാൻ റെഡിയാ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും മോണിറ്റൈസേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ക്യാഷ് വരാൻ തുടങ്ങി അങ്ങനെ പോയി കണ്ടത് പിന്നെ ഞാൻ എപ്പോഴോ നോക്കിയപ്പം കൊച്ചി നോക്കിയാ വ്യൂസ് അധികം ഉള്ളത് അപ്പൊ കൊച്ചിക്കാരെ എന്താ പറയാ മമ്മ താങ്ക്സ് പറയാണ് നിങ്ങടുത്ത് അറിയോ ഓക്കെ അപ്പൊ ഈ രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ ഒക്കെ എഡിറ്റ് ഒക്കെ ഹലോ ആ അമ്മു റിയ അവിടെ ഉണ്ടോ ഇല്ല വീട്ടിൽ വന്നില്ല കളിക്കാൻ പോയതായിരുന്നു എൻ്റെ ഉമ്മ ഞാൻ അവനോട് വീഡിയോക്ക് മാറ്റി നിൽക്കാൻ പറഞ്ഞാണല്ലോ ചെക്കൻ ഇത് എവിടെ പോയി ഇനിയാന്ന് തപ്പി നടക്കണം നോക്കട്ടെ ഇവിടെ എവിടെ ഉണ്ടോ നോക്കട്ടെ ആ ശരി ചെക്കൻ ഇത് എവിടെ പോയി കിടക്കാൻ ഒരു രണ്ട് മൂന്ന് നാളെ വെച്ച് ഞാൻ ഈ ചാനൽ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് ചെക്കനെ ഞാൻ ഇനി എവിടെ പോയി തപ്പു ചെക്കനോട് ഞാൻ മാറ്റിയിരിക്കാൻ പറഞ്ഞാണല്ലോ ഞാൻ എവിടെ പോയി അയ്യോ എന്താ മാറ്റാത്തെ അനോട് വീഡിയോക്ക് മാറ്റി നിക്കാൻ പറഞ്ഞല്ലേ എല്ലാരും പറയണ്ടല്ലോ വാവച്ചിക്ക് പൈസ തീ പൈസ തീ പൈസ തീ അത് വിശ്വസിച്ചിരിക്കുക എല്ലാവരും പറയണത് വീഡിയോ ഒക്കെ ഇല്ല വേറെ ആരാ നോക്കാനാ വേറെ ആരുണ്ട് ആകെ രണ്ടു മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാ ഞാനീ പരിപാടി ഉണ്ടാണ് നീ വരുന്നില്ല എന്താ പണക്ക് അങ്ങനെ തോന്നാൻ പൈസ കിട്ടിയെന്ന് തോന്നാൻ ഓ അതാണ് ആ പൈസ കണ്ടിട്ടാണ് പൈസ ഞാൻ കാണിച്ചുതരാം ഇതാണോ താങ്കൾ കണ്ട പൈസ ഇത് കളിക്കുന്ന നോട്ടാടോ ചിൽഡ്രൻസ് നോട്ടാണ് വേഴ്ചയൊരു നാണം കടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൊണ്ടുനടക്കുക എനിക്ക് വേണ്ടി വേഴ്ചതായിരുന്നു ഇനിയിപ്പോ അത് തരണില്ല എനിക്ക് ഞാൻ ഈ പൈസ തരണ്ട് എത്രയാ എനിക്ക് പറഞ്ഞു ഇടയ്ക്കൊന്നും എനിക്ക് വരണില്ല അപ്പൊ ഞാൻ എത്രയാ പൈസ വെച്ചാൽ അത് നോക്കിയിട്ട് തരട്ടെ അതുവരെ എന്റെ പണിയെടുത്ത പൈസ വന്ന പൈസ തന്നാ പോരെ ഈ ഒന്ന് വരണ്ടാടാ ഇല്ലെങ്കിലും എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം നീ വരണില്ലല്ലോ നീ ഒന്ന് വരണ്ടടാ ഞാന് ഒറ്റയ്ക്ക് എടുത്തോളാം കേട്ടോ ഞാൻ വല്ല ബംഗാളികളോ നോക്കിക്കോളാം ഇത്രയും കാലം ഞാൻ കൂടെ നടന്നിട്ട് നോക്കട്ടെ ഒന്ന് വരണ്ട ഈ വരണ്ട പോ അവിടെ ഈ ചെക്കന് നാലും എന്താ പറ്റിയത് നിനക്ക് എത്ര കൊല്ലായി എന്റെ കൂടെ ഇങ്ങനൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും അവനോട് നിങ്ങൾക്കൊക്കെ ഒരു വർത്താനം ആദ്യമായിട്ടോ അങ്ങനെയൊക്കെ വർത്താനം പറയണ കേൾക്കും അയ്യോ അതിന്റെ ഇടയിൽ കൂടെ ആറ്റിറ്റ്യൂഡ് എന്തേ എന്ത് വരുന്നില്ല എന്നറിഞ്ഞിട്ട്
എന്തേ എന്തിനാ പൊയ്ക്കോ, ഞാൻ വേറെ ആളെ നോക്കിക്കോളാൻ അറിയില്ലേ. ഞാൻ നിങ്ങക്ക് എന്തായാലും പൈസ തരൂ, കിട്ടിയാ ഞാൻ എന്തായാലും തരൂ. എനിക്ക് പൈസ വേണ്ട, സോറി. ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ വീഡിയോക്ക് വരാം. ഈ നാളിനോട് ഇങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ലേ, എത്രയോ ഒന്നര വയസ്സ് മുതൽ കൂടെ ഉള്ളതാ. ഞാൻ വീഡിയോക്ക് വരാം ചെയ്തത്, ഒന്നര വയസ്സ് മുതലുണ്ട് ഇതിന്റെ കൂടെ. തലയിൽ വെച്ച പേന ആയിരിക്കോ, താഴത്ത് വെച്ചാൽ ഉറുമ്പ് കൊണ്ടുപോകാന്ന് നോക്കിച്ച് വളർത്തിയതാണ്. എവിടെ വെക്കാണ് വളർത്തിയതാ? ആകപ്പാടെ നിങ്ങള് മൂന്നാൾക്കാരെ എന്റെ കൂടെ ഉണ്ടാവുള്ളു, മൂന്നോ നാലോ ആൾക്കാരെ ഉള്ളു. അത് വെച്ചിട്ടാ ഞാനിത് കൊണ്ടുപോണത്. ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ കിടത്തരാനും വരാനൊക്കെ? ഉറപ്പാണോ? അപ്പൊ ആര് നാട്ടുകാരെന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇതിന്റെ കൂടെ ഉണ്ടാവല്ലോ. എന്നെ ഉയരണ്ണനക്ക് പറഞ്ഞോ, എന്നെ ഉയരണ്ണനക്ക്. തമിഴാണ് ഞാൻ പറയണ പോലെ പറ, എങ്ങാനും പറഞ്ഞു തലക്കിയാ തരൂ. വല്ലൊരു റയ്യക്ക് ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഇതാ റയ്യു, മോണിറ്റൈസേഷൻ ആയോ, പൈസ വന്നു തുടങ്ങിയോ റയ്യു? എന്താ എന്റെ ഒരു അഭിപ്രായം? അഭിപ്രായവും ഇല്ല, എവിടേക്ക് വിളിച്ചാലും വരാൻ റെഡിയാ, അങ്ങനെ അഭിപ്രായങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാനിത് ആകെ ഈ രണ്ടു മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ. അങ്ങനെ നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നല്ല, ഇങ്ങനെ പോകുന്ന ബ്ലോഗ്സ് അങ്ങനെയൊക്കെ ഇടുന്നതാണ്. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം വരുന്നുണ്ട്, നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരോടും 2220 സബ്സ്ക്രൈബർ ആണ് ഞങ്ങൾക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ ഓരോരുത്തരോടും സബ്സ്ക്രൈബ് ചെയ്ത് ഓരോരുത്തരോടും നന്ദി 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 അത്രയുള്ളൂ. നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു വ്യൂ വരുന്നില്ല. ഞങ്ങൾ ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇനി അടുത്ത മാസം സ്കൂൾ തുറക്കാനായി, അപ്പൊ മിക്കവാറും സ്കൂൾ കൂട്ടാൻ സാധിച്ചതുണ്ട്. അപ്പൊ അത് അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അമ്മുവാണ് ക്യാമറ എടുത്തിരുന്നത്, പിന്നെ ഏട്ടനുണ്ട്, അച്ചു, അങ്ങനെ പിന്നെ ഇതാ റയ്യു, അങ്ങനെ ഞങ്ങൾ നാലാൾക്കാരാണ് മൊത്തം ഈ യൂട്യൂബ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ആയിട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് ഞാനൊരു സ്കിറ്റ് പോലെ ചെയ്തെന്നുള്ളൂ. കുറേ പേര് മോണിറ്റൈസേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ക്യാഷ് വരാൻ തുടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടോ പറയുന്നത്. ക്യാഷ് വരുന്നുണ്ട്, നല്ല ക്യാഷ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേയായി പറയുന്നത്. അപ്പോൾ പബ്ലിക് വാച്ച് അവേഴ്സ് 4000 ആവണം, അത് ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇവരെ സമയം കൂടി ഇനിയിപ്പോൾ ഒന്ന് നോക്കണം. റയ്യുവിന് താങ്കളും അറിയും, ഒപ്പയ്ക്കോ റയ്യുവിന് ഇതാ മദ്രസ ഒക്കെ തുടങ്ങി, അമ്മൂസിന് ട്യൂഷനൊക്കെ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ തിരക്കാണ്, ഇപ്പം ഇവരെ സമയം അനുസരിച്ചിട്ടൊക്കെയാണ് വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഒരുപാട് പേര് വീഡിയോസ് ഒന്നും കാണുന്ന പോലും ഇല്ല, കാണാതൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്, മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടോ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇരുന്ന് കാണുക, നല്ല വീഡിയോ ആണെങ്കിൽ കാണുക, അതിൻ്റെ അടിയിൽ കമൻറ്റ് അടിക്കുക. പിന്നെ പലരും പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെ അയക്കുന്നവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, പിന്നെന്താ പറയുമോ, പിന്നെ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ യൂട്യൂബേഴ്സിനോടൊക്കെ ഒരുപാട് ഒന്നും പറയാനില്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തരും, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വീഡിയോ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് പൈസയൊന്നും തരൂല. അത്യാവശ്യം നല്ല യൂട്യൂബ് ചാനല് ഒരു പൂമ്പാറ്റനെ ഇവിടെ നിന്ന് പിടിച്ചില്ലേ, അങ്ങനെ ഞങ്ങള് വിട്ടിങ്ങോട് നിക്ക്, ഇതാണ് അവസ്ഥ. ഇതിനെയൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ ഗതി അഞ്ചിക്കിടും. അപ്പോ എന്താ ചെയ്യാ, അമ്മ കൊറേ നേരമായിട്ടോ ക്യാമറ പിടിച്ചിങ്ങനെ നിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ പബ്ലിക് വാച്ച് അവർ 4000 ഒന്നും ആയിട്ടില്ല. മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് മോണിറ്റൈസേഷൻ എന്തായാലും ഞാൻ ഇതിൽ പറയും. അപ്പൊ എന്താ വേറെ എന്താ പറയാനുള്ളത്, ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത പല ആളുകളും അല്ല, ഒരു 75% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ വീഡിയോ കണ്ടത്. പിന്നെ ഞാൻ എപ്പോഴോ നോക്കിയപ്പം കൊച്ചി നോക്കിയാ വ്യൂസ് അധികം ഉള്ളത്. അപ്പൊ കൊച്ചിക്കാരെ എന്താ പറയാ, മമ്മ താങ്ക്സ് പറയാണ് നിങ്ങടുത്ത് അല്ലയോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണാം, മോണിറ്റൈസേഷൻ ആയാലും ഉറപ്പായിട്ടും പറയുന്നതാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, ഒരുപാട് പേരായി ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് വീഡിയോ ചെയ്തു തന്നാളൂ. അപ്പം താങ്ക് യു റയ്യു, അമ്മു,
അച്ചു. അപ്പോൾ ഇതുവരെ വീഡിയോ എടുത്ത എല്ലാവർക്കും, ക്യാമറ ഒക്കെ എടുത്ത ഓരോ വീഡിയോയും ക്യാമറ എടുത്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് ഒരു വീഡിയോ. അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ഞങ്ങൾ പറയുന്നതാണ്. അപ്പം ഇനി വീഡിയോ കാണാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പം താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പം ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയറി വന്നാണ് കേട്ടോ ആൾ. ഇത് പിറ്റ്ബുൾ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആശാൻ്റെ അടുത്ത് പറയുന്നത് ഭയങ്കര ടെറർ ബ്രീഡാണെന്നുള്ളത്. കണ്ണു ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ.